ജപ്പാനിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അക്കിഗഹാര ചുക്കായ് വനം. ആ സ്ഥലത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ അതിൽ മരണത്തിന്റെ നിഗൂഢതയുടെ ഭീതിയുടെ നിഴൽപ്പാടുകൾ ഒക്കെ കാണാം. ഫുജി പർവ്വതത്തിന്റെ അടിത്തട്ടിലാണ് ഈ വനമേഖല സ്ഥിതി ചെയ്യുന്നത്. അവിടെ വരുന്നവരിൽ കൂടുതലും സ്ഥലം ചുറ്റിക്കാണാനല്ല എത്തുന്നത്. ഒരിക്കലും പുറത്തു വരരുത് എന്ന ഉദ്ദേശത്തോടെയാണ് അവർ ആ കാടിനുള്ളിൽ പ്രവേശിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമെന്ന നിലയിൽ കുപ്രസിദ്ധി നേടിയതാണ് ഇവിടം. ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായി അക്കിഗഹാര മാറുന്നു. മൃതദേഹങ്ങൾ നിറഞ്ഞ ആ ആത്മഹത്യാ വനം എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. അവിടെ ചെന്നാൽ ആത്മഹത്യ ചെയ്ത നൂറുകണക്കിന് ആളുകളുടെ ഫോട്ടോകൾ കാണാം. തൂങ്ങി മരിച്ചതോ വിഷം കഴിച്ചു മരിച്ചതോ ആയ ആളുകൾ ഉപേക്ഷിച്ച ഫോട്ടോകൾ, പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനായി സൂക്ഷിച്ച വസ്തുക്കൾ, അവരുപയോഗിച്ച അഴുകിയ കയറുകളെല്ലാം അവിടെ കാണാം. ഈ വനത്തിൽ പോയവരാരും തിരിച്ചെത്തിയിട്ടില്ല. ഉള്ളിൽ പ്രവേശിക്കുന്നവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വനം. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ വനത്തിൽ മൃഗങ്ങളെയോ പക്ഷികളെയോ കാണുന്നത് വളരെ വിരളമാണ്. ഈ വനത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സൂയിസൈഡ് ഫോറസ്റ്റ് അഥവാ ആത്മഹത്യാ വനം. ഈ വനത്തിൽ പോയവരാരും തിരിച്ചെത്തിയിട്ടില്ല. ഈ വനത്തെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. വനത്തിൽ ഓരോ വശവും നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെടുന്നത്. ആരെങ്കിലും ഈ വനത്തിൽ പ്രവേശിച്ചാൽ അവരുടെ മനസ്സിനെ ഏതോ അദൃശ്യശക്തി നിയന്ത്രിച്ച് ആത്മഹത്യ ചെയ്യിക്കുമെന്നാണ് വിശ്വാസം. ജാപ്പനീസ് പുരാണം അനുസരിച്ച് യാരയുടെ വാസസ്ഥലം അഥവാ മരിച്ചവരുടെ പ്രേതങ്ങൾ എന്നാണ് ഈ വനം അറിയപ്പെടുന്നത്. ഔദ്യോഗിക രേഖകൾ പ്രകാരം 2003 150 മൃതദേഹങ്ങൾ ആ കാട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അവയിൽ മിക്കതും വന്യമൃഗങ്ങൾ തിന്നുകയോ അഴുകുകയോ ചെയ്തു. ഈ വനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രദേശത്തെ മണ്ണ് കാന്തികായണുകളാൽ സമ്പന്നമാണ് എന്നതാണ്. എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും കോമ്പസും മൊബൈൽ ഫോണുകളും ഇവിടെ എത്തുമ്പോൾ പ്രവർത്തിക്കാതെയാവും. മൊബൈൽ ഫോണുകൾക്ക് സിഗ്നലുകൾ ലഭിക്കാതെ വരും. കോമ്പസുകൾ തെറ്റായ ദിശകൾ കാണിക്കുന്നതും കാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് അസാധ്യമാക്കും. ആത്മഹത്യ ചെയ്യുന്നവരുടെ മൃതദേഹങ്ങൾ വനപാലകർ കാട്ടിൽ നിന്നും ശേഖരിച്ച് തിരികെ കൊണ്ടുവരും. ഈ മൃതദേഹങ്ങൾ പ്രാദേശിക ഫോറസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പ്രത്യേക മുറിയിലാണ് സൂക്ഷിക്കുന്നത്. ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കൾ രാത്രി മുഴുവൻ കരയുകയും നിലവിളിക്കുകയും സ്വന്തം ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ആ കാടിനെ ഒരു പ്രേതവനമാക്കി മാറ്റും. ഈ കാടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നാടോടി കഥകളുമുണ്ട്. അതിലൊന്ന് പ്രായമായവരെയോ രോഗികളെയോ മരിക്കാനായി ഒരു വിദൂര പ്രദേശത്തേക്ക് കൊണ്ടുപോയി തള്ളുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ കൊണ്ടുതള്ളുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു ഇതെന്നാണ് ഒരു കഥ. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ഥലം കാണാൻ വരുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും കുറവില്ല. ഈ സ്ഥലത്തെ പോലീസ് ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും നിരവധി മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളുമാണ് പോലീസ് ഇവിടെ നിന്നും കണ്ടെടുക്കുന്നത്. കണ്ടെടുക്കുന്നവ കൂടാതെ തന്നെ നിരവധി മൃതദേഹങ്ങൾ മൃഗങ്ങൾ ഭക്ഷണമാക്കുന്നതായും മണ്ണിലടിയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കാടിനെ ആസ്പദമാക്കി നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ഉൾവനത്തിൽ പ്രവേശിച്ചാലാണ് കൂടുതൽ പ്രശ്നമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 1990 മുൻപ് വർഷത്തിൽ 30 ആളുകൾ ആത്മഹത്യ ചെയ്തിരുന്ന ഈ വനത്തിൽ 2004 ശേഷമുള്ള കണക്കുകളിൽ പ്രതിവർഷം 100 ആളുകളാണ് മരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ആളുകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ ഈ കാട് തേടി വരുന്നതെന്ന് ഇനിയും ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലവും ജപ്പാനാണ് എന്നത് മറ്റൊരു സത്യം. എന്തായാലും ചുരുളഴിയാത്ത നിരവധി രഹസ്യങ്ങളിൽ ഈ കാടും അവശേഷിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.